നിങ്ങൾക്കിടയിൽ ഒരു മത്സരബുദ്ധി ഉണ്ടാക്കുവാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നെങ്കിൽ, അതെ, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായാലേ നിങ്ങളും ഈ കമ്പനിയും വളരൂ. ഈ കമ്പനിയിലെ എംപ്ലോയീസിന് മാത്രം ഇൻസെന്റീവ് കൊടുത്താൽ പോരല്ലോ, എല്ലാവർക്കും നല്ല ഭക്ഷണം വെച്ചു വിളമ്പുന്ന കല്യാണിക്കും അതിനുള്ള അർഹതയില്ലേ? കല്യാണി വന്നതിന് ശേഷം ഇവർ ലേഡീസ് ആരും കിച്ചണിൽ കയറാറില്ലെന്നാ പറയുന്നേ. അതുകൊണ്ട് കൃത്യസമയത്ത് എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ എല്ലാവർക്കും ടേസ്റ്റോടെ ഭക്ഷണം വെച്ചു വിളമ്പുന്ന നിന്റെ മുഖത്തും ഒരു പുഞ്ചിരിയൊക്കെ വേണ്ടേ? കല്യാണി വരും. എന്താ സാറേ, ഇതെവിടെ പോയി നിക്കും? എന്താണോ? അല്ല, അമ്മ പറയുന്ന ആളെ കെട്ടോളെന്ന് കിരൺ സാറ്, എങ്കിൽ ഉള്ളിലാണെങ്കിലോ ഉടുക്കോട്ടുന്നത് വേറൊരാളിനെ. ഞാൻ വെറുതെ കഥകളൊന്നും ഉണ്ടാക്കണ്ട. അയ്യോ ഇല്ലേ, എല്ലാരും ചായ കുടിച്ചാട്ടെ. എന്റെ ചായ കിരൺ സാറിന് വേണ്ട, കല്യാണി മധുരം കൂട്ടി ചായ ഇട്ട് കൊടുത്താലേ കിരൺ സാറിന്റെ മനസ്സിന് പിടിക്കൂ. എടുക്ക. നമ്മളൊന്ന് കാണുന്നതുമില്ല കേൾക്കുന്നതുമില്ല, അവരായി അവരുടെ വാടായി അല്ലേ? നിനക്കുള്ള ഇൻസെന്റീവ് പണമല്ല, മറിച്ച് അതിലും നല്ലൊരു പ്രസന്റ് ആണ് ഞാൻ നിനക്ക് തരുന്നത്. ഇത് എപ്പോ എടുത്തു എന്ന് നീ ചോദിക്കണ്ട, ഇത് നിനക്കുള്ള എന്റെ സമ്മാനമാണ്. ഇതുപോലെ ഒരെണ്ണം എന്റെ പക്കലും ഉണ്ട്. എന്റെ പക്കൽ എന്ന് പറയുമ്പോ കയ്യിലില്ല, എന്റെ ഹൃദയത്തിൽ. ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാറാണ് പതിവ്. അവരുടെ മുഖം ജീവിതാവസാനം വരെ മാഞ്ഞു പോവുകയില്ല. പിന്നെ ഇങ്ങനൊരു ഫോട്ടോ തരുമ്പോ അതിനൊപ്പം ഇതുകൂടി വേണമെന്ന് തോന്നി. എന്റെ റോസാ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പൂവ, ആ ചെടിയിലെ പൂക്കൾ ഒരുവൾക്കായി ഞാൻ മാറ്റിവെച്ചതാ. പക്ഷേ അവളെ കണ്ടെത്താൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കാത്തിരുന്നാൽ ഇതിന്റെ ഇതളുകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. നല്ല ചൂടായതുകൊണ്ട് വാടും കരിയും. എങ്കിൽ പിന്നെ അവൾക്ക് പകരം ഇത് നിനക്കായിക്കോട്ടെ എന്ന് കരുതി.
അവൾ നീയാണെന്ന് സംശയിക്കുന്നത് കൊണ്ട. അങ്ങനെ ഇത് എന്റെ സ്നേഹ സമ്മാനം. അതിനപ്പുറം എനിക്ക് അർഹതപ്പെട്ടതൊക്കെ തട്ടിയെടുക്കാൻ നീ നോക്കണ്ട. ഞാൻ കടന്നു വരുമ്പോ ഇത്തരം കാഴ്ചകൾ എന്നെ കാണിക്കണ്ട. ഇവൾക്ക് വേദനിക്കുന്നത് ഇവളെക്കാൾ നിനക്ക് നോവുന്നുണ്ട് അല്ലേ? ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവളിലെ നന്മ തിരിച്ചറിഞ്ഞിട്ടാണ് ഇവൾക്ക് ഞാനൊരു പ്രസന്റ് കൊടുത്തത്. കൊടുത്തത് റോസ്. നീ നിന്റെ ഹൃദയം ഇവൾക്ക് കൊടുത്തു എന്ന് പറയടാ. സ്നേഹിക്കുന്നവർക്ക് ഹൃദയം കൊടുക്കുന്നത് തെറ്റല്ല. അവളെയും നിന്നെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല, എന്നാൽ അങ്ങനെ കമ്പാരിസൺ വേണ്ടി വരുന്നത് നീ ഇത്രക്ക് ചീപ്പ് ആവുമ്പോഴാണ്. ഞാൻ ചീപ്പ്? അവള് സോപ്പ് അല്ലടാ. നാണമില്ലേ നിനക്ക്? കേവലം അലഞ്ഞു തിരയുന്ന ഒരുത്തിയെ ഇങ്ങനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കാനും അവളോട് ഇങ്ങനെ സ്നേഹത്തോടെ ഇടപെടാനും, അങ്ങനെയുള്ള നിനക്ക് ഈ കമ്പനിയിൽ ആരെങ്കിലും വില തരുവോടാ? നിന്നെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യോടാ? കിട്ടേണ്ട റെസ്പെക്ട് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടില്ല ഒരിക്കലും. അവൾക്ക് നിന്റെ മുകളിൽ സ്ഥാനം ഞാൻ കൊടുക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് നിന്റെ ക്യാരക്ടർ മാത്രമാണ്. അവൾക്ക് അവളുടേതായൊരു വ്യക്തിത്വം ഉണ്ട്, നിനക്കതില്ല. ക്യാരക്ടർ ഇല്ലാത്ത പെണ്ണാണോ ഞാൻ? ഒന്നുകൂടി പറയടാ. അവള് കോഫിക്കകത്ത് മുടിയിട്ട് എന്റെ ഗസ്റ്റിനെ അപമാനിച്ചതൊന്നും നിനക്ക് പ്രശ്നമല്ല. അല്ല, ആ സംഭവത്തിന് പിന്നിൽ ചതി ഉണ്ടായിരുന്നു. അതൊരു ട്രാപ്പായിരുന്നു. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ഞാനുണ്ടോ? ഇത്തരം സംശയങ്ങൾ തന്നെയാ നിന്റെ പ്രശ്നം. ദേ, നിന്നെ മാത്രമേ ഞാൻ ഇഷ്ടപ്പെടാവൂ എന്ന വാശി പിടിക്കരുത്. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എനിക്കിഷ്ടമാ. അവരെല്ലാരും എന്റെ ഉള്ളിലുണ്ട്. സ്നേഹം വിലയ്ക്ക് വാങ്ങാനോ പിടിച്ചു വാങ്ങാനോ പറ്റില്ല. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒന്നാ. എനിക്ക് നിന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ വലിയ തെറ്റാ.
സൗഖ്യം ലഭിച്ച. ഞാനിങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാന്. അതിനിടയിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടു, ഇത്രയും സംസാരം ഉണ്ടായി. പോട്ടെ, എനിക്കിപ്പോ ഒരു അത്യാവശ്യമുണ്ട്. ഒരു 500,000 രൂപ വേണം. അതെന്തിനാ നീ അറിയുന്നു? ഇത്രയും നാൾ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. നീ വഴിമാറി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എനിക്കിപ്പോ. ആർക്കും എന്തും കൊടുക്കാം. വലിഞ്ഞു കയറി വരുന്നവർക്കൊക്കെ മാന്യമായ ജോലി, സാലറി, അർഹതപ്പെട്ടവർക്ക് ഒന്നും തരരുത്. നിനക്ക് 500,000 രൂപ തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ കണക്ക് പറയണം, എന്തിനു വേണ്ടി അതെനിക്ക് അറിയണം. എന്റെ ഫ്രണ്ട്സ് ഒരു ടെലിഫിലിം എടുക്കുന്നുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യാം. ആരാണ് ഈ ഫ്രണ്ട്സ്? അന്ന് കണ്ട കുളിക്കാത്തയും നനയ്ക്കാത്തയും ആ ഇനങ്ങളാണോ? കിരൺ പ്ലീസ്, ഞാൻ നിന്റെ മൂഡ് മാറ്റുമ്പോ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. 500,000 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുകയൊന്നും അല്ല. എങ്കിലും 1 രൂപ പോലും വെറുതെ കളയുന്നത് എനിക്കിഷ്ടമല്ല. സറി, വേണ്ട, തരണ്ട. നീ എന്റെ അച്ഛനോടൊരു വാക്ക് പറഞ്ഞാ മതി, കാരണം ചോദിക്കാതെ ചെക്ക് എഴുതി തരും. അവനൊരു വലിയ മുതലാളി വന്നിരിക്കുന്നു, കൊടുക്കടാ. വാരി എറിയ, കയ്യും കലാശും കാട്ടി നിന്നെ പാട്ടിലാക്കുന്നവരൊക്കെ അവസാനം എളിച്ചു കാണിച്ചു കൊണ്ടുപോകും. എന്നെ അവളല്ല, നീ ആ കുത്തി നോവിക്കുന്നത്, അപമാനിക്കുന്നത്. ആ റോസ പോയില്ലേ, അതവളുടെ മുടിയിൽ വെച്ചു കൊടുക്ക. സൂപ്പർവൈസർ എന്നൊരു പദവിയുണ്ട്, എന്റെ അച്ഛൻ പോലും ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കിരണിനെ ഉപദേശിക്കാം. എന്നാ നിങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന നാടകത്തിന് കൂട്ടു നിൽക്കുക. മോള് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എല്ലാവരും കണ്ണടച്ചു നിൽക്കുക. അങ്ങനെ അന്ധത നടിക്കുന്നവർക്ക് ഓർക്കാൻ വേണ്ടി പറയുവാ, എന്റെ കിരൺ ആണെങ്കിലും ഓണർ ഞാനാ ഈ കമ്പനിയുടെ. സരിയു കൺസ്ട്രക്ഷന്റെ സരിയു ഞാനാ, അത് ഓർമ്മയുണ്ടായിരുന്ന നന്ന്. ഇവിടെ നിങ്ങളെക്കാൾ സ്ഥാനമില്ലേ നിങ്ങൾക്ക് ഇവിടെ വച്ചു വിളമ്പുന്നവർക്ക്? എന്താ ആരും ഒന്നും മിണ്ടാത്ത? എല്ലാം മോളുടെ തെറ്റിദ്ധാരണയാ. ആയിക്കോട്ടെ, ഇതിനു മുമ്പ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ ഈ കമ്പനിയുടെ MD ആയിരിക്കുമ്പോ അന്നൊരിക്കലും ഞാൻ ആരോടും ഇത്രയും ക്ഷോഭിച്ച് സംസാരിച്ചിട്ടില്ല. ഞാനിവിടെ വരും, തിരിച്ചു പോവും, അതായിരുന്നു പതിവ്. എന്നാ ഇപ്പൊ സമനില തെറ്റിയ ഞാൻ ഇവിടുന്ന് പോകുന്നേ. ഒരാള് പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കിപ്പൊ നിൽക്കുന്നില്ല. ഈ കമ്പനി ഇതേപോലെ നിലനിന്നാലേ നിങ്ങൾക്ക് ജീവിക്കൂ. അത് ഇടയ്ക്കെങ്കിലും മനസ്സിലിട്ടോണ്ട് നടക്കുന്നത്
എല്ലാവർക്കും നല്ലതാ. ഈ മേടത്തിന് എന്താ സാറേ പറ്റിയത്? കുട്ടിക്കാലം മുതലേ ആ കുട്ടി അങ്ങനെയാ. വാശി കയറിയാ പിന്നെ എന്തും പറയും, കഥയില്ല. അതുകൊണ്ട് നമുക്ക് വെറുതെ കേട്ടു നിൽക്കാം. എന്റെ കല്യാണി മോളെ, നിന്നോട് അവള് വായിക്കൊള്ളാത്തതൊക്കെ പറയുമ്പോ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് കിരൺ സാറ്, പിന്നെ മുകളിൽ ഒരാള്. അവളെ അവര് വെറുക്കും. അങ്ങനെ വന്ന പിന്നെ നിന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. അമ്മയ്ക്കൊടുത്ത വാക്കൊന്നും കിരൺ സാറ് നോക്കില്ല. നീ തന്നെയായിരിക്കും അങ്ങേരുടെ ജീവിതത്തിലെ നായിക. അങ്ങനൊരാഗ്രഹം ഇല്ലെന്നോ? ഒന്ന് ചുമ്മാതിരി എന്റെ മോളെ. നിന്റെ മനസ്സിൽ അങ്ങേര് വട്ടയിട്ട് പറക്കുവാണെന്ന് എനിക്കറിയാലോ. ആള് വരുന്നു. തന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ല സാറേ. പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല കാര്യം കാണും. എനിക്ക് വിഷമമുണ്ട്. അവളിങ്ങനെ ആയതിൽ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ അങ്ങനെയാ. സാഹചര്യങ്ങളെ പോലും മറക്കുന്നു പെണ്ണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചുറ്റിലും ആരുണ്ടെന്ന് പോലും നോക്കില്ല. അവൾ ചെയ്ത തെറ്റിന് അവൾ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനിയും ഇതൊക്കെ ആവർത്തിക്കപ്പെടാം. വീട്ടുകാരുടെ അമിതലാണനം കൊണ്ട് അങ്ങനെ ആയിത്തീർന്ന ഒരു പെൺകുട്ടി എന്ന് മാത്രം ആ സമയത്ത് കരുതിയാൽ മതി. അവൾ ഓരോ തവണ നിന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും അത് നിന്നേക്കാൾ വേദനിക്കുന്നത് എനിക്കാ. നിഷ്കളങ്കയായ നിന്നെ അവൾ സങ്കടപ്പെടുത്തുമ്പോൾ ഞാൻ അവളെ വെറുക്കുകയാണെന്ന് അവൾ അറിയുന്നില്ല. അവൾ എന്നിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. അല്ലെങ്കിൽ അവൾ നിന്നിലേക്ക് എന്നെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണ്. വിവരദോഷികളായ പെൺകുട്ടികൾ അങ്ങനെയാ. സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കും, പെരുമാറും. അതാണ് അവരുടെ പരാജയമെന്ന് അവരറിയുന്നില്ല. ഞാൻ ഓരോന്നും നിനക്ക് തരുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. നിന്റെ കയ്യിലിരിക്കുന്ന ഈ റോസാപ്പൂവ് സരയുവിന് കൊടുക്കാനല്ല എനിക്ക് തോന്നിയത്. അത് നിനക്ക് അർഹതപ്പെട്ടതാണെന്ന് തോന്നിയത് കൊണ്ടാ നിനക്ക് തന്നെ തന്നത്. അവൾക്ക് ഈ പൂക്കൾ കൊടുത്താൽ തലയിൽ ചൂടുന്നതിനേക്കാളും അവൾക്കിഷ്ടം ഇതിന്റെ ഇതളുകൾ കാറ്റിൽ പറത്തുന്നതായിരിക്കും. ഒരു നിധി കയ്യിൽ കെട്ടിയാൽ അതിന്റെ മൂല്യം തിരിച്ചറിയാൻ കഴിയണം. അത് ആൾക്കാരായാലും സമ്മാനമായാലും അതവൾക്കറിയില്ല. എങ്കിലും എനിക്കറിയാം. മൗനവ്രതമെടുത്ത് ദൈവങ്ങളെ ഭജിക്കുന്ന നിന്റെ പരിശുദ്ധി. ഇവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നറിയുമ്പോ ഇനി എന്താവോ എന്ത്. അത് കണ്ടില്ലാന്ന് നിറച്ചാൽ നീ വിളിക്കുന്ന ദൈവങ്ങള് എന്നെയും ശത്രുവായിട്ട് കാണും.
ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവളുടെ വാക്ക് കേട്ട് തള്ളി പറയാനും ഇവിടുന്ന് പുറത്താക്കാനും ഞാൻ ശ്രമിക്കില്ല. എന്നെ വിഷമിപ്പിച്ചുകൊണ്ട് നീ ഇവിടുന്ന് പോകാനും പാടില്ല. നിന്നെ പോലൊരു പെൺകുട്ടി ഇവിടെ വേണം. അത് ഈ കമ്പനിയുടെ ഐശ്വര്യമാണ്. ഇതൊരു കൈവിട്ട കളി. ഇവിടെയും ഒരു കൈത്താങ്ങായി ഈ മിണ്ടാപ്പെണ്ണെത്തുമ്പോൾ ഇവന്റെ ചിന്ത ഇങ്ങനെയാകുന്നതിൽ തെറ്റില്ല. സരയുന്നതിനേക്കാൾ എത്ര നല്ല പെണ്ണാണിവൾ. ദ്രോഹിച്ചവളെ പോലും സ്നേഹിക്കാനുള്ള മനസ്സ്. ഈ നന്മയല്ലേ എന്നും എന്നോടൊപ്പം ഉണ്ടാകേണ്ടത്.